ഹായ്, റെഡ് എഫ്എമ്മിൽ നിന്ന് ആർജി നേഹയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഔട്ട് ഓഫ് ദ ബോക്സിൽ ഒരു അടിപൊളി ഡി ഐ വൈ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഒരു ഹോം ഡെക്കോർ ഐറ്റമാണ്, നമുക്ക് വീട്ടിലൊക്കെ നല്ല സ്റ്റൈലായിട്ട് ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇതിന് പ്രത്യേകിച്ച് ചിലവും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. ആ വേസ്റ്റ് മെറ്റീരിയൽ എന്താണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? അതെ, ചിരട്ടയാണ്. ഓഫ് കോഴ്സ് ഇതെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ല. ഇത് നമ്മൾ കഴിഞ്ഞ ഉപയോഗം കഴിഞ്ഞാൽ ഇങ്ങനെ കളയാണ് ചെയ്യുക. പക്ഷെ ഇതിനെ കൊണ്ട് നമുക്കൊരു അടിപൊളി ഡോളിനെ ഉണ്ടാക്കാം, പല വെറൈറ്റി ഡോൾസിനെ ഉണ്ടാക്കാം. ഇവിടെ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാൻഡ ബെയറിനെയാണ്. അപ്പം നമുക്ക് ഈ ഒരു പാൻഡ ബെയറിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ചിരട്ടയാണ് ആവശ്യം. ഏകദേശം ഒരു സെയിം സൈസ് കിട്ടിയാൽ നല്ലതായിരിക്കും. അപ്പം ഞാൻ നമ്മളെ പാൻഡ ബെയറിൻ്റെ കളർ അറിയാമല്ലോ, ബോഡി വൈറ്റ് ആയിരിക്കും. അപ്പം ഞാൻ ഈ രണ്ട് ചിരട്ടയും ഫുള്ളായിട്ട് വൈറ്റ് പെയിൻറ്റിൽ കവർ ചെയ്യാൻ പോവാണ്. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ചിരട്ടേൻ്റെ ഫൈനൽ ലുക്ക്. ഉണങ്ങാൻ എന്തായാലും ഒരു അരമണിക്കൂർ എടുക്കും. വേണമെങ്കിൽ ഒരു എക്സ്ട്രാ കോട്ടിംഗ് കൂടെ കൊടുക്കാം. ഞാൻ അങ്ങനെ രണ്ട് കോട്ടിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു വൈറ്റ് കളറ് കിട്ടുക. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ കണ്ണും മൂക്കും വായും വരക്കാനുണ്ട്. അപ്പോൾ ഞാനൊരു പെൻസിൽ യൂസ് ചെയ്തിട്ട്, ജസ്റ്റ് മേക്ക് ഷുവർ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഞാൻ കണ്ണും മൂക്കും ചെറിയൊരു സ്മൈലിംഗ് ഫേസും കൊടുത്തിട്ടുണ്ട്. കണ്ണ് നമ്മൾ ഫുള്ളായിട്ട് ബ്ലാക്കിനെ കൊണ്ടാണ് പെയിൻറ്റ് ചെയ്യേണ്ടത്. അക്രിലിക് പെയിൻറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് മൂക്കും നമ്മൾ കറുപ്പിനെ കൊണ്ട് തന്നെയാണ് പെയിൻറ്റ് ചെയ്യേണ്ടത്. ചുണ്ട് നമുക്കൊരു റെഡ് കളറ് കൊടുക്കാം. യെസ്, ഇതാണ് നമ്മുടെ പാൻഡേൻ്റെ ഫേസിൻ്റെ ഒരു ലുക്ക്. ഇത് മാത്രമല്ല, നമുക്കിനി കുറച്ച് കാര്യങ്ങളോട് ചെയ്യാനുണ്ട്. ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മുറിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് രണ്ട് ചെവി മുറിച്ചെടുക്കണം, രണ്ട് കാലിനുള്ള ഷേപ്പ് മുറിച്ചെടുക്കണം, പിന്നെ ഹാൻഡ്സ്, അതായത് മൂന്ന് ഫിംഗേഴ്സ്. ഇനി ഇത് കണ്ണാണ് നമ്മുടെ. കണ്ണ് ഞാൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ മൂന്ന് റൗണ്ട് വരച്ചിട്ട് ഏറ്റവും നടുക്ക് കറുപ്പും പിന്നെ പെൻസിലിനെ കൊണ്ട് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ മുറിച്ചു വെച്ച കണ്ണ് ഈ രണ്ട് കറുപ്പ് പെയിൻ്റ് അടിച്ച സ്ഥലത്തേക്ക് നമുക്ക് പറ്റിച്ചു വയ്ക്കാം. ഇത് ടോട്ടലി ഓപ്ഷണലാണ്. ഇത് ഞാൻ ചെയ്തൊരു കാര്യമാണ്. ഇങ്ങനെയാണ് പൊതുവെ പാൻഡേൻ്റെ കണ്ണുണ്ടാവുക. അപ്പോൾ ഞാൻ ഗൂഗിളിൽ നിന്ന് അങ്ങനെ ഒരു ഇമേജ് എടുത്തിട്ട് നോക്കിയിട്ട് ചെയ്തതാണ് കേട്ടോ. യെസ്, അപ്പം നമ്മൾ പാൻറ്റിൻ്റെ രണ്ട് ഇയേഴ്സും കൂടെ ഫേസിന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പാൻറ്റിൻ്റെ ഫേസ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡിയും ഫേസും കൂടെ ഒന്ന് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുക. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് കുറച്ച് തിക്കായിട്ടുള്ള ഒരു പേപ്പറാണ്. അത് ഇങ്ങനെ റൗണ്ടാക്കി മുറിച്ചതിന് ശേഷം നമ്മൾ രണ്ടാമത് വൈറ്റ് പെയിൻ്റ് അടിച്ച ചിരട്ടയുണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ ഫേസ് ഇതുപോലെ ഒട്ടിക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. കണ്ടല്ലേ, നമ്മുടെ പാൻ്റ് ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. പക്ഷേ ഇനിയും കുറച്ച് പരിപാടികൾ നമുക്ക് ചെയ്യാനുണ്ട്. ഞാൻ ഒരു ചെറിയൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്, അത് ഏകദേശം നമ്മളൊന്ന് അവിടെ വെച്ച് നോക്കണം. ഓക്കെ ആണോ? ഓക്കെ, ഇവിടെയാണ് നമ്മുടെ മെസ്സേജ് ബോർഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ആ ഒരു ഹാൻഡ്സ് ഉണ്ടല്ലോ, മൂന്ന് ഫിംഗേഴ്സ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഷേപ്പ് തന്നെ അത് മുറിച്ചെടുക്കണം. ഇത് നമ്മുടെ കാർഡ്ബോർഡിലേക്ക് ഞാൻ ഒട്ടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പം ഞാൻ കാർഡ്ബോർഡ് കുറച്ചൊന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലൂ പെയിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കാർഡ്ബോർഡ്. നമുക്ക് ഇഷ്ടമുള്ള കളറ് കൊടുക്കാം. ഫിംഗേഴ്സ് ദാ ഇതുപോലെയാണ് നമ്മൾ അതിൽ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാൻഡ ബെയർ ഒരു 90% റെഡിയാണ്. അപ്പോൾ ഇത് ഞാൻ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിനും ഞാൻ യൂസ് ചെയ്യുന്ന ഫെവിക്വിക്കാണ്, കാരണം ഫെവിക്വിക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് സ്ട്രോങ് ആയിട്ട് ഒട്ടിക്കിട്ടും. യെസ്, ദേ നമ്മുടെ പാൻഡ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പാൻഡയ്ക്ക് ലെഗ്സ് വേണ്ടേ. നമ്മൾ ആദ്യം ലെഗ്സ് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാൻഡിൻ്റെ ലെഗ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഷേപ്പിലായിരിക്കും ഉണ്ടാവുക, ഒരു ഓവൽ ഷേപ്പിൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ലെഗ്സ് ആയിരിക്കും പാൻഡയ്ക്ക് ഉണ്ടാവുക. യെസ്, അപ്പോൾ നമ്മളെ പാൻഡ് വേറെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും വീട്ടിൽ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ മറക്കരുത്. കുട്ടികൾക്കൊക്കെ അടിപൊളി ആയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.